തനിക്കെതിരായ പീഡന പരാതി അടിസ്ഥാനരഹിതമെന്ന് നടൻ നിവിൻ പോളി പറഞ്ഞു. വ്യാജവും അസത്യവുമായ ആരോപണത്തിനെതിരെ നിയമ നടപടി എടുക്കുമെന്നും താരം കൂട്ടിച്ചേർത്തു. സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ ദുബായിലെ ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ പരാതി. കേസിൽ നിവിൻ പോളി ആറാം പ്രതിയാണ്. ന്യൂസ് ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ എൻ്റെ ഒരു എൻ്റെ ഒരു ബേസെങ്കിലും ഒന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾ ഇത്തരം ന്യൂസുകളിലേക്ക് പോയാൽ നല്ലതാണെന്നൊരു അഭിപ്രായമുണ്ട്. പിന്നെ ഇത് ഞാൻ ഇന്ന് തന്നെ ഇത് വിളിച്ചതിൻ്റെ റീസൺ ഇത് ഇങ്ങനെ വലിച്ചു കിട്ടേണ്ട ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നിയത്, എനിക്ക് ഇവിടെ ഓടി വിളിക്കേണ്ട കാര്യമില്ല. എൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ലാന്ന് എനിക്ക് 100% ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ മീഡിയനെ എനിക്ക് ഇന്ന് തന്നെ പ്രസംഗിച്ച് വിളിച്ചെല്ലാവരും കാണണമെന്ന് പറഞ്ഞത്. അതിൽ ഒരു സത്യമായിട്ടുള്ള ഞാൻ അറിഞ്ഞത് FIR രജിസ്റ്റർ ചെയ്തതാണ്. അപ്പോൾ കേസ് നിയമം നിയമത്തിൻ്റെ വഴിയിലാണ് പോകുള്ളൂ. അപ്പോൾ നിയമത്തിൻ്റെ എല്ലാ വഴികളിലൂടെയും ഞാൻ സഞ്ചരിക്കേണ്ടി വരും. അത് എത്ര നാളെന്നുള്ളത് എനിക്കറിയില്ല, പക്ഷേ ഞാൻ തിരിച്ചും നിയമപരമായിട്ട് അത് ഫൈറ്റ് ചെയ്യും. അതിൽ ഏതറ്റം വരെ പോകണമെങ്കിൽ ഏതറ്റം വരെയും ഞാൻ പോകും. ഇത് സത്യമല്ലാന്ന് എന്നെ കൊണ്ടാകുന്ന രീതിയിൽ എൻ്റെ കയ്യിൽ എൻ്റെ അങ്ങനെ തെളിവുകളൊന്നുമില്ല, പക്ഷേ ഞാനിത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ എല്ലാ വഴികളും ഞാൻ ശ്രമിക്കുന്നതാണ്. കാരണം ഇത് ഇങ്ങനൊരു ഫേക്ക് അലിഗേഷൻസ് ഇങ്ങനെ വന്ന് തുടങ്ങിയാൽ ഇവിടെ എല്ലാവർക്കും ജീവിക്കണമല്ലോ. നാളെ ആർക്കെതിരെയും വരാം. ഇതുപോലെ ഒരുപാട് ഫേക്ക് അലിഗേഷൻസ് ആണുങ്ങൾക്കെതിരെ വന്നിട്ടുള്ള കേസുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അത് ഡിസ്പ്രൂവ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. ഇനിയും നാളെ മുതൽ ആർക്കെതിരെയും വരാം, പക്ഷേ അവർക്കെല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്നത്. ഞാൻ അത് ആരെങ്കിലും സംസാരിച്ച് തുടങ്ങിയില്ലെങ്കിൽ ഇതിങ്ങനെ നീണ്ടു 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 പോയിക്കൊണ്ടിരിക്കും. കാരണം ഇതിൻ്റെ ഒരു പ്രൊസീജിയർ അങ്ങനെ ടൈം ടേക്കിംഗ് പ്രൊസീജിയറാണ്. നമുക്കിത് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു പരിപാടിയാണല്ലോ. അപ്പോൾ എൻ്റെ സിനിമയിൽ ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ചു, എല്ലാവരും ഇങ്ങനെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഒരു സത്യാവസ്ഥ തെളിയിക്കണമെങ്കിൽ അതിൻ്റെ നിയമ നിയമത്തിൻ്റെ വഴിക്ക് പോകണം. അപ്പോൾ അതിൻ്റെ ഏത് അന്വേഷണത്തിനും ഏത് ശാസ്ത്രീയമായ അന്വേഷണത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇനിയും മാധ്യമങ്ങൾ കാണേണ്ടി വന്നാൽ ഞാൻ കാണും. ഇതേപോലെ എന്തെങ്കിലും സംസാരിക്കേണ്ടി വന്നാലും ഞാൻ സംസാരിക്കും. എനിക്ക് ഇങ്ങനെ സംസാരിച്ച ശീലമില്ല. നമ്മൾ ഈ സിനിമയുടെ റിലീസ് സമയത്തൊക്കെയാണ് നമ്മൾ ഒരു പ്രസ് മീറ്റ് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുള്ളൂ. അല്ലാതെ ഞാൻ അങ്ങനെ ഒരുപാട് അങ്ങനെ സംസാരിച്ച് ശീലമുള്ള ആളൊന്നുമല്ല. പക്ഷേ അത് ഇപ്പോൾ എനിക്ക് വേണ്ടി ഞാൻ മാത്രമല്ല സംസാരിക്കാറുള്ളൂ. അപ്പോൾ എനിക്കത് സംസാരിച്ചേ പറ്റൂ. നിങ്ങൾ ന്യൂസ് കൊടുക്കണമെങ്കിൽ കൊടുത്തോളൂ, അത് നിങ്ങളുടെ ഉചിതം പോലെ ചെയ്യും. പക്ഷേ ഇത് നാളെ സത്യമല്ലെന്ന് തെളിഞ്ഞാലും നിങ്ങളതേ ഇപ്പം ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ എൻ്റെ കൂടെ നിൽക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കും. ആ അതെ, സോറി, അതേ പറഞ്ഞില്ല. അതായത് 1.5 മാസം മുമ്പാണ് എന്നെ ഊന്നകൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചത് ഇങ്ങനെ ഒരു പരാതി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്നൊരു CA ആണ് വിളിച്ചത്, പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ പുള്ളി വിളിച്ചിട്ട് ഇങ്ങനെ ഒരു അലിഗേഷൻ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ പെൺകുട്ടിയെ അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, ഇങ്ങനെ ഇത്രയും പറയുന്നതിനകത്ത് പറയുന്ന അലിഗേഷൻസ് ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല സാർ എന്ന് പറഞ്ഞു. അപ്പോൾ അവരതൊരു ഇതിൽ വാസ്തവമില്ല, ഇതൊരു ഫേക്ക് കേസാണെന്ന് പറഞ്ഞിട്ട് അതൊന്ന് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു, സാർ ഇത് ഞാനെന്നാ ഒരു ഒരു പരാതി കൊടുക്കട്ടെ പോലീസിനോ, അല്ലെങ്കിൽ എവിടെയാണ് പരാതി കൊടുക്കട്ടെ, കാരണം ഒരു ഫേക്ക് ആയിട്ടൊരു അലിഗേഷൻ വരികയാണല്ലോ. അപ്പോൾ പറഞ്ഞു അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു ഫേമസ് ആവാൻ ഇതിനൊക്കെ വേണ്ടി ചെയ്യേണ്ടതായിരിക്കും. അപ്പോൾ അതിന് വെറുതെ അങ്ങനെ നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല. ഇതിങ്ങനെ ഒരുപാട് കേസുകൾ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ അതിൻ്റേതായിട്ടുള്ള ഒരു രീതിയിൽ അങ്ങനെ വിട്ടാൽ മതി തോന്നുന്നു. പക്ഷേ ഞാനപ്പം അന്ന് നിയമോപദേശം തേടിയ വക്കീലിനെടുത്ത് ചോദിച്ചപ്പോൾ വക്കീലും സെയിം അഭിപ്രായം തന്നെ പറഞ്ഞു, ഇതിങ്ങനെ വിട്ടേക്കും, അതിന് വലിയ പ്രസക്തി കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ എഴുതിയിരിക്കുന്നുണ്ട്, എന്താണ് വാട്സപ്പിലൂടെ വൈറസ് സന്ദേശം അയച്ച് ഫോൺ ഹാക്ക് ചെയ്യുന്ന പരിപാടി എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ വായിച്ചപ്പോൾ ഇത് വളരെ ബേസ്ലെസ് ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ, പിന്നെ അതിൻ്റെ പിന്നാലെ പോകേണ്ട കാര്യമില്ലല്ലോ തോന്നി. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാൻ അറിയപ്പെടുന്ന എന്തൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാം. എനിക്ക് അങ്ങനെ അങ്ങനെ ബേസിക്കലി ഇത്രേ ഉള്ളൂ, എനിക്കിത് ഒരു പരിചയമില്ല. ഇത് ഞാൻ ഈ പെൺകുട്ടിയെ കണ്ടിട്ടില്ല. ഈ പറയുന്ന അലിഗേഷൻസ് കംപ്ലീറ്റ് ഫോൾസ് ആണ്. അതിന് ഞാൻ നിയമത്തിൻ്റെ ഏത് എന്ത് കാര്യത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ്. എങ്ങും പോകുന്നില്ല. ഇത് മനഃപൂർവ്വമായിട്ടുള്ളൊരു ആരോപണമാണ്. ഇത് ഒരാൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് എടുക്കുന്ന തീരുമാനമാണോ ഇതിന് പിന്നെ എന്തെങ്കിലും ഒരു ഗൂഢാലോചന ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഇതിന്റെ പിന്നിൽ ഒരു ഒരു അങ്ങനത്തെ ഒരു ഗൂഢാലോചന ഉണ്ടാകണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആയിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. മാറ്റർ എന്താണെന്ന് എനിക്കറിയില്ല. അന്നത്തെ മാറ്റർ എന്താണെന്നുള്ളത് എന്നെ ഫോണിലാണ് വിളിച്ചത്. ഫോണിൽ വിളിച്ചപ്പോൾ വായിച്ചു കേൾപ്പിച്ചു. വായിച്ചു കേൾപ്പിച്ചാൽ ഞാൻ എനിക്കതിനെ കുറിച്ച് അറിയില്ല. നേരിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ആവശ്യമില്ല.
നമുക്ക് ബോധ്യപ്പെട്ട ഒരു ഫേക്ക് ആണെന്ന് പക്ഷേ ഞങ്ങളുടെ പ്രൊസീജിയർ അനുസരിച്ചിട്ട് ഒരു പരാതി പറയുമ്പോൾ നിങ്ങൾ വിളിച്ച് ചോദിക്കേണ്ടത്. അങ്ങനെ എന്തൊക്കെയായിരുന്നു എന്റെ അടുത്ത് പറഞ്ഞത്, കറക്റ്റ് ആണ് ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ ഇതേ മൂടിലുള്ള പരിപാടിയാണ്, ഒരു ഹോട്ടൽ മുറിയിൽ പോകുന്ന ഒരു ഹോട്ടലിൽ ചെന്ന് ഇങ്ങനെ കണ്ടു പരിചയപ്പെട്ടു പിന്നെ എന്തോ പീഡിപ്പിച്ചു അങ്ങനെ എന്തൊക്കെ രീതിയിലാണ് അന്ന് പറഞ്ഞതെന്നാണ് എന്റെ ഓർമ്മ. ഇത് ഏത് സമയത്താണെന്നുള്ളത്, ഇത് ആദ്യം ഞാൻ ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് കണ്ടപ്പോൾ ഞാൻ ആര്യനെ വിളിച്ചിരുന്നു. അപ്പൊ ആര്യനെ വിളിച്ചപ്പോ നമ്മളിതിന് ടാസ്കിംഗ് കോളിന് നമ്മളൊരു ഒരു ആഡ് പോലെ കൊടുത്തിരുന്നു. അപ്പൊ അതിന് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ ഇങ്ങനെ ഒരു അലിഗേഷൻ ഉണ്ട്, ഇങ്ങനെ നിങ്ങൾ എന്താണ് പറയാ ഓഡിഷൻ നടത്തി സംവിധായകനെ കണ്ടത് പറഞ്ഞത്. പിന്നെ ഞാൻ ഈ സമയത്ത് ഞാൻ ഏതാണ് മലയാളി ഫിലിം ഇന്ത്യയുടെ ഷൂട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഹോട്ട്സ്റ്റാറിന് വേണ്ടി ചെയ്യുന്ന ഫാർമ എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഷൂട്ടായിട്ട് ഞാൻ പാലക്കാടായിരുന്നു. അങ്ങനെ പല പല സ്ഥലത്ത് ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വേറൊരു വിഷയം, പക്ഷേ ഇതിപ്പോൾ ലീഗലി നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മീഡിയയുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ പറ്റുന്നൊരു അവസ്ഥയല്ല. എന്നോട് ഒരു പരിധി കൂടുതൽ സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന് എനിക്ക് സംസാരിച്ച് ശീലമില്ല. അപ്പോൾ അറിയാതെ എന്തെങ്കിലും പുറത്ത് വരുമെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ കെയർഫുൾ ആയിരിക്കാം, കാരണം അത് സൂക്ഷിക്കണം. ഇതിനകത്ത് പറയുന്ന ഒരു വ്യക്തിനെ അറിയാം, അദ്ദേഹം അതാണ് പേര് പറയാമെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ പറയാണ്. ഒരു വ്യക്തിനെ അറിയാം, ആ വ്യക്തി സിനിമയിൽ മലയാള സിനിമയിൽ ഒരുപാട് പേർക്ക് ഫണ്ട് ചെയ്യുന്ന ആളാണ്. ഞാൻ കൂടിയാണ് ഫണ്ട് മേടിച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട്. മലയാള സിനിമയിൽ ഒരുപാട് പേര് കൂടിയാണ് ഫണ്ട് മേടിച്ച് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനത്തെ ഒരു ബന്ധം മാത്രമേ എനിക്ക് പുള്ളിയായിട്ടുള്ളൂ. സാമ്പത്തികമായിട്ടുള്ള നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ സിനിമ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ 5 കോടി ഇങ്ങനത്തെ ഫിനാൻസിയേഷൻ ആയിട്ട് നമ്മൾ കടം മേടിക്കും. കടം മേടിച്ച് പടം ചെയ്ത് ബിസിനസ് ആകുമ്പോൾ പൈസ തിരിച്ചു കൊടുക്കും. അപ്പം അങ്ങനെ ഒരു പ്രൊസീജിയറിൽ നമ്മൾ ഒരുപാട് പേരിൽ നിന്ന് പൈസ മേടിച്ചിട്ടാണ് മലയാള സിനിമയിൽ ഫണ്ട് ചെയ്യുന്ന ഒരാളാണ്. അത് അങ്ങനത്തെ ഒരു ബന്ധം മാത്രമേ എനിക്ക് പുള്ളിയായിട്ടുള്ളൂ, അല്ലാതെ പേഴ്സണൽ വേറെ ബന്ധമില്ല. ഇല്ല, എനിക്ക് അറിയില്ല. അല്ല, അത് പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണല്ലോ. അങ്ങനെ അവരുടെ ബാക്ക് ഡ്രോപ്പ് എന്താണുള്ളത് അവരാണ് അന്വേഷിക്കേണ്ടത്, എനിക്കറിയില്ല. എനിക്ക് ഇവരെ കുറിച്ച് അറിഞ്ഞുകൂടാ, ഇവരെ ആരാന്ന് പറഞ്ഞുകൂടാ, ഇവരെ ഞാൻ പേഴ്സണലി കണ്ടോ അല്ലെങ്കിൽ സംസാരിച്ചോ അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്തോ മെസ്സേജ് അയച്ചോ ഫോൺ വിളിച്ചോ വാട്സപ്പ് ചെയ്തോ ഒന്നും ഒരു രീതിയിലും ബന്ധമില്ലാത്ത ഒരു ഇതാണ്. പിന്നെ ഞാൻ പലയിടത്തും പോകുമ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് സെൽഫി എടുക്കാറുണ്ട്. അത് നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളായതുകൊണ്ട് എൻ്റെ അടുത്ത് അങ്ങനെയല്ല സെൽഫി ഫോട്ടോ എന്നുള്ളത് അറിഞ്ഞുകൂടാ, അത് നമുക്ക് നോ പറയാൻ പറ്റാത്ത കാര്യമാണ്. അല്ലാതെ ഉള്ള ഒരു രീതിയിലുള്ള കണക്ഷനും ഈ പറയുന്ന പെൺകുട്ടിയുടെ രീതിയിൽ ഞാൻ നിർമ്മാതാവിനെ ദുബായിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അതിന്റെ ഡേറ്റ് എനിക്ക് വെളിപ്പെടുത്താൻ പറ്റില്ല. അത് FIR എന്നാണ് ഡേറ്റ് കൊടുത്തേക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ കണ്ടത് ദുബായ് മോളിൽ വെച്ചിട്ടാണ്. ദുബായ് മോളിൽ വെച്ച് ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തായ റാഫേൽ എന്ന് പറഞ്ഞ ഒരു സുഹൃത്തിനെ പരിചയപ്പെടുത്തിയതാണ്. പുള്ളി ദുബായിലുള്ള പുള്ളിയാണ്. പുള്ളിക്ക് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിനിമയിൽ 50% ഫണ്ട് ഇടാൻ വേണ്ടിയിട്ട് റാഫേലും റാഫേലിന്റെ കുടുംബം കൂടി ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ ദുബായ് മോളിൽ ഫുഡ് കോർട്ടിൽ ഇരുന്ന് കണ്ടു. മകനും ഭാര്യയും മകളും ഭർത്താവും അങ്ങനെ അവർ മൂന്ന് പേരുണ്ടാണ് വന്നത്. ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ സിനിമയുടെ കാര്യം പറഞ്ഞ് അവിടെ നിന്ന് പിരിഞ്ഞു. അല്ലാതെ ഞങ്ങൾ ദുബായിൽ വേറെ എവിടെയും വെച്ച് മീറ്റ് ചെയ്തിട്ടില്ല. ഇത് ഞാൻ പറഞ്ഞു, ഞാനങ്ങനെ ഫേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ എനിക്ക് പരിചയമില്ല. അപ്പോൾ എനിക്ക് നിയമോപദേശം തേടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ ഈ അന്വേഷണത്തിനെ നമ്മൾ ബഹുമാനിക്കണം, കാരണം ഇതൊരു ഫേക്ക് അലിഗേഷൻ ആണെന്നുള്ള അവർക്കും പ്രൂവ് ചെയ്യണം. പക്ഷേ ഇതിൻ്റെ മറുവശം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്ന് ഒരു വ്യക്തിനെ കുറിച്ച് ഇങ്ങനെ ന്യൂസ് വരായിരുന്നു എല്ലാവർക്കും. ഇതിപ്പോൾ നാളെ നിങ്ങളെ കുറിച്ച് വരാം, ആരെ കുറിച്ച് വേണമെങ്കിലും വരാം. അപ്പോൾ അങ്ങനെ ഫേക്കായിട്ട് വരാൻ സാധ്യതയുള്ള അലിഗേഷനെ എവിടെയെങ്കിലും ഒരു ഒരു സ്റ്റോപ്പ് വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ
അതെനിക്ക് അതാണ് പറഞ്ഞത്. അതെനിക്ക് ഇപ്പൊ ഇവിടെ വെച്ച് സംസാരിക്കാമോ എനിക്ക് അറിഞ്ഞില്ല. ഞാൻ അഡ്വക്കേറ്റ് ചോദിച്ചിട്ട് ഇപ്പോഴത്തെ അലിഗേഷൻ എന്താണെന്ന് ഞാൻ വായിച്ചില്ല. അന്ന് തന്നെ ഫോണിൽ ജസ്റ്റ് പറഞ്ഞൊരു സാധനം മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു രീതിയിലും ബന്ധമില്ലാത്ത ഒരു അലിഗേഷൻ എന്താ ഇങ്ങനെ വരുന്ന എനിക്ക് മനസ്സിലായി. അപ്പൊ ജിയനോട് പറഞ്ഞത് രക്ഷിക്കാൻ കാര്യമില്ല, ഇത് ഇങ്ങനെ വരുന്നതാണ്. അപ്പൊ നമ്മുടെ അന്വേഷണത്തിൽ ഇതൊരു വാസ്തവമില്ലാന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. എന്താ അല്ല, അതിപ്പം നമ്മള് അത് ഫീസിന്റെ അങ്ങനെ ചെയ്യാം. പക്ഷെ നമ്മുടെ ഇമ്മീഡിയറ്റ് ഫാമിലിയാണ് നമ്മുടെ കൂടെ, അവർക്ക് എഫക്ട് ചെയ്യാറ്. പക്ഷെ എന്റെ ഇമ്മീഡിയറ്റ് ഫാമിലി എല്ലാവരും എന്റെ കൂടെ തന്നെയുണ്ട്. അത് അവർക്ക് തന്നെ അറിയാം. ഞാനിന്ന് അതിന് പറഞ്ഞപ്പോൾ വീട്ടിൽ അമ്മേനെ വിളിച്ചു. നമുക്ക് മമ്മി ഇങ്ങനൊരു വാർത്തകൾ വരുന്നുണ്ട്. മമ്മി പറഞ്ഞു നീ ധൈര്യമായിട്ട് എനിക്ക് ടെൻഷനൊന്നും ഇല്ലാതാണ് മമ്മി പറഞ്ഞു. അപ്പോൾ അത് മതി. അപ്പോ അത് അതേ പറഞ്ഞു. ഞാനിതിന്റെ നിയമത്തിന്റെ ഏതറ്റം വരെ പോകാൻ പറ്റുമോ അറ്റം വരെ ഞാൻ പോകും. ഞാൻ ഫൈറ്റ് ചെയ്യും. ഞാനത് അതേ ചെയ്തിരിക്കും. അത് എനിക്ക് വേണ്ടി മാത്രമല്ല, നാളെ ഇതേപോലെ വരാൻ സാധ്യതയുള്ള അലിഗേഷൻ വരാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഡിഫ്രം ചെയ്ത് ഒരു വ്യക്തിത്വത്തെ നശിപ്പിക്കാൻ സാധ്യതയുള്ള എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്. അത് സിനിമയിലുള്ള ആർക്കും വേണ്ടിയും വരാം, സിനിമയിലുള്ള ഇല്ലാത്തവർക്കും വരാം, മീഡിയക്കാർക്കെതിരെ വരാം, രാഷ്ട്രീയക്കാർക്കെതിരെ വരാം. പക്ഷെ ഇത് ഈ യാത്ര ഞാൻ കണ്ടിന്യൂ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഇല്ല, എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല, ഞാനും കോണ്ടാക്ട് ചെയ്തിട്ടില്ല. അതേ പറഞ്ഞു, ഞാൻ ഇതൊരു അങ്ങനെ സംസാരിക്കുകയോ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുന്ന എനിക്ക് അതിനകത്ത് ഫെയിൽ പറഞ്ഞിട്ടുള്ള ബാക്കിയുള്ളവർ ആരാണെന്ന് അറിയില്ല. ഞാൻ പേഴ്സണലി എനിക്ക് പരിചയമില്ലാത്തവരാണ്. അതിൽ പറഞ്ഞിരുന്ന സിനിമയിൽ ഫിനാൻസിങ്ങിന് പുള്ളിയുടെ സുഹൃത്തുക്കളാണോ എന്ന് പോലും എനിക്ക് അറിഞ്ഞില്ല. ഒരുപാട് പേരുടെ പേരും അതിനകത്ത് നിന്നുള്ളൂ. അത് അവരാണ് മറുപടി പറയേണ്ടത്. എനിക്ക് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയാൻ പറ്റുന്നു. ഞാൻ ചോദിച്ചു, ഇത് ചെയ്യണോന്ന് ചോദിച്ചപ്പോൾ അതിന് പിന്നാലെ പോകേണ്ട കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ വർക്കായിട്ട് മുമ്പോട്ട് പോകും. ഇങ്ങനെ എല്ലാ ശബ്ദങ്ങൾക്കെതിരെ നിങ്ങൾ പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ അതിന്റെ സമയം ഉണ്ടാകും. പിന്നെ അതൊരു അൺവാണ്ടഡ് ന്യൂസിലൊക്കെ വരും. അപ്പൊ അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ അത് ഞങ്ങളുടെ കേസ് ക്ലോസ് ചെയ്തായിരുന്നു. നിങ്ങൾ ടെൻഷൻ എടുക്കേണ്ടത്. ഞാനതിന്റെ പിന്നാലെ പോയില്ല. എനിക്ക് പറ്റില്ലാത്തൊരു ഒരു പെൺകുട്ടിയാണല്ലോ. അപ്പൊ ഞാൻ ഇതിനെ പിന്നാലെ പോകണം. അതെ അതെ, ഞാൻ അതിനുള്ള പരാതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരിട്ട് പോയി പരാതി കൊടുക്കണമെങ്കിൽ നേരിട്ട് പോയി പരാതി കൊടുക്കും. അതിന്റെ പ്രൊസീജിയർ ഇപ്പം കൂടെ ഒന്നേ ഉള്ളൂ. അപ്പൊ അത് എഴുതി ഒന്ന് പ്രിപ്പയർ ചെയ്യണം. അത് ഞാൻ പ്രോസിക്കട്ടെ. എനിക്കിതിനെ കുറിച്ച് സത്യമായിട്ട് ഇതില്ല. എനിക്ക് ഇത്ര പറയാനുള്ളൂ. ഞാൻ ഓപ്പൺ ആയിട്ട് ഇന്ന് തന്നെ ഒന്ന് പറഞ്ഞതിന്റെ റീസൺ ഇത്രയുള്ളൂ. ഇതൊരു ഫോൾസ് അലിഗേഷനാണ്. ഇതൊരു ഡിഫെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഒരു കരുതി കൂട്ടിയ ഒരു ശ്രമമാണ്. അതിന്റെ പിന്നിൽ ഒരു പുരാതനം ഉണ്ടോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയ്ക്കെതിരെ സിനിമാക്കാരിപ്പം എല്ലാ ദിവസവും ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റുന്നുള്ളൂ നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു ഇൻഡസ്ട്രീനെ ബാധിക്കുന്ന കാര്യം, അത്രയും മോശപ്പെട്ട ആൾക്കാർ മാത്രമുള്ള ഇൻഡസ്ട്രിയും അല്ല. ഇവിടെ സിനിമ മുമ്പോട്ട് പോകണം, ഈ ഇൻഡസ്ട്രി മുമ്പോട്ട് പോകണം. അത് നടന്മാർ മാത്രമല്ല, എല്ലാവർക്കും വർക്കിംഗ് ആയിട്ട് ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവണം. ഇതുപോലെ ഫോൾസ് അലിഗേഷൻസ് വരുമ്പോൾ എല്ലാവരും ഭയത്തിലാണ്. ആദ്യത്തിനാണെങ്കിലും നാളെ വരുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അത് ഇല്ലാതിരിക്കണം. അതിന് ആരോ ആരൊക്കെ കൂടെ ഉണ്ടാവും എനിക്ക് അറിയണം. പക്ഷെ ആരെയും ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഞാൻ പോരാടും. ഞാനിത് എനിക്ക് അതിനെ കുറിച്ച് പറയാനായിട്ട് അറിയില്ല. അത് അവർ ഫൈറ്റ് ചെയ്യുന്ന കാര്യമാണ്. അത് എനിക്ക് അത് ഓൾറെഡി കേസായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് അപ്പൊ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ ഇന്ന് പോകുന്നില്ല. ഇനി മീഡിയയുടെ കാണണമെങ്കിൽ മീഡിയയുടെ മുമ്പ് ഞാൻ വരും. ഞാനിവിടെ ഉണ്ടാവും. പക്ഷെ അനാവശ്യമായിട്ട് മീഡിയ ഇത് വളരെ ഭയങ്കര പീഡന കേസ് പ്രതികളൊക്കെ പറഞ്ഞ് ചെയ്യുന്നതിന് മുന്നേ ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് നിങ്ങൾ അന്വേഷിക്കുന്നവരാണോ? അപ്പൊ നിങ്ങൾ ഇതിന് സത്യാവസ്ഥ അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ അന്വേഷണം ചെയ്യുന്നത് റിക്വസ്റ്റ് ആണ്. പക്ഷെ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ പോരാടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. താങ്ക് യു.